Hello guys, welcome to Godson Country. ഇന്നത്തെ നമ്മുടെ വീഡിയോ മെയിൻ ആയിട്ട് ട്രാവലേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. നമ്മൾ ആരും ജനിക്കുന്നത് അംബാനിയുടെയോ ടാറ്റയുടെയോ ബിർളയുടെയോ മകനായിട്ടല്ല. എന്നാൽ നമുക്ക് എല്ലാവർക്കും സ്വപ്നങ്ങളുണ്ട്. നമ്മുടെ എല്ലാവരുടെയും ഒരു ശരാശരി മലയാളിയുടെ ഒരു ശരാശരി ഒരു ഇന്ത്യക്കാരൻ്റെ ഒരു ആഗ്രഹമാണ് ഈ ലോകം മുഴുവൻ നമുക്ക് ചുറ്റിക്കാണണം, ഈ ലോകത്ത് നമ്മൾ കാണാത്ത ഒരു സ്ഥലം ഉണ്ടാകരുത്. എന്നാൽ ഇതിനെല്ലാം ബാരിയറായിട്ട് നിൽക്കുന്ന, അതായത് ഇതിനെല്ലാം തടസ്സമായിട്ട് നിൽക്കുന്ന എന്താന്ന് വെച്ചാൽ പണമാണ്. പണമില്ല, എന്നാലും നമുക്ക് ചുറ്റി കാണണം എന്നൊരു ആഗ്രഹം നമുക്കുണ്ട്. ഇവിടെ നമുക്ക് എന്താണ്, ഇവിടെ എന്താണ് ഇനിയൊരു പോസിബിലിറ്റി എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ക്യാഷ് ഇല്ലാതെ തന്നെ ഈ ലോകം ചുറ്റി കാണാൻ നമുക്ക് സാധിക്കുമോ? ഇതിനെല്ലാം ഉള്ള ഒരു ആൻസർ ആയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. ടോട്ടലി 13 മെത്തേഡാണ് ഞാൻ ഇന്ന് പറഞ്ഞുതരാൻ പോകുന്നത്. 13 മെത്തേഡ് വഴി നമുക്ക് ലോകം കറങ്ങാൻ, ഈ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും നമുക്ക് ഫ്രീ ആയിട്ട് കറങ്ങാനുള്ള 13 മെത്തേഡുകളാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിൽ 5 മെത്തേഡ് ഈ ഒരു വീഡിയോയിലും 8 മെത്തേഡ് നെക്സ്റ്റ് വീഡിയോയിലായിട്ടാണ് പറയാൻ പോകുന്നത്. അതിൽ ചില മെത്തേഡുകൾക്ക് നമുക്ക് ചെറിയ രീതിയിൽ ക്യാഷ് ആവശ്യം വരും, ചില മെത്തേഡുകൾക്ക് ക്യാഷ് ഒട്ടും ആവശ്യമില്ലാത്ത മെത്തേഡുകളാണ്. അപ്പൊ നമുക്ക് ആദ്യ മെത്തേഡിലേക്ക് പോകാം. ഒന്നാമത്തെ മെത്തേഡാണ് വർക്കിംഗ് ട്രാവലർ. അതായത് നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെറിയ ചെറിയ ചില ജോലികൾ കൂടി എടുത്ത് ട്രാവലിന്റെ എക്സ്പെൻസ് മാക്സിമം നമ്മൾ ഈ ജോലി ചെയ്യുന്നതോട് കൂടി നമ്മൾ മീറ്റ് ചെയ്യുകയാണ്. അപ്പൊ ഇതിനെയാണ് വർക്കിംഗ് ട്രാവലർ എന്ന് പറയുന്നത്. എങ്ങനെ നമുക്ക് വർക്കിംഗ് ട്രാവൽ ചെയ്യാം? അതായത് നമ്മളിപ്പോ ഉദാഹരണത്തിന് ഇപ്പൊ നമ്മൾ കേരളത്തിൽ നിന്ന് നമ്മൾ മണാലിയിലേക്ക് ടൂർ പോയി, പക്ഷെ നമുക്ക് അവിടെ ആരും ജോലി തരാനില്ല. അപ്പൊ നമുക്ക് എങ്ങനെ ഇങ്ങനെ ജോലി കിട്ടും? നമുക്ക് ഫ്രീ ആയിട്ട് എങ്ങനെ അക്കോമഡേഷൻ കിട്ടും? ഫ്രീ ആയിട്ട് എങ്ങനെ ഫുഡ് കിട്ടും? ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ് ഫസ്റ്റത്തെ നമ്മുടെ മെത്തേഡ്. അപ്പൊ ഇതിന് നമ്മളെ സഹായിക്കുന്ന ഒരുപാട് സംഘടനകളുണ്ട്. അതിൽ 4 സംഘടനകളാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഫസ്റ്റത്താണ് വർക്കിംഗ് ട്രാവൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഒരു UK ബേസ്ഡ് ആയിട്ടുള്ള കമ്പനി. ഏകദേശം 180 കൺട്രികളിൽ, 180 പുറത്ത് കൺട്രികളിൽ ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവരുടെ മെയിൻ മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ നമ്മള് ഒരു ഇപ്പൊ നമ്മൾ UK പോകണം, നമ്മൾ ഇതിൽ സൈനപ്പ് ചെയ്യുന്നതോടുകൂടി സൈനപ്പ് ചെയ്യണം. ആദ്യം നമ്മൾ ഇതൊരു വെബ്സൈറ്റ് ഉണ്ട്, അവർക്ക് www.workingtraveler.com എന്നൊരു വെബ്സൈറ്റ് ഉണ്ട്. ഈ വെബ്സൈറ്റിൽ നമ്മൾ സൈനപ്പ് ചെയ്യുന്നതോടുകൂടി അതിനുശേഷം നമ്മളിപ്പോ UK പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവരോട് ഇങ്ങനെ ഡീറ്റെയിൽസ് പറയാം, ഞങ്ങൾ ഇന്ന് ഇന്ന തീയതിയിൽ ഇന്ന ഡേറ്റിൽ നമ്മൾ UK വരുന്നുണ്ടെന്ന് പറയാം. പക്ഷെ ഇവിടെ നമുക്കൊരു ചെലവ് എന്താന്ന് വെച്ചാൽ നമുക്ക് ടിക്കറ്റ് എടുക്കാനുള്ള ചെലവ് നമുക്ക് ഇവിടെ പോകും. അതായത് അവര് തരില്ല, നമ്മൾ തന്നെ എടുക്കണം. ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ കുറവായിരിക്കും, കാരണം UK നമ്മൾ നേരത്തെ തന്നെ ടിക്കറ്റ് നമ്മൾ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ റിട്ടേൺ അടക്കം ഒരു 40,000 രൂപയൊക്കെ നമുക്ക് മാക്സിമം വരുള്ളൂ. പക്ഷേ നമുക്ക് അവിടെ എത്തിയതിന് ശേഷം എയർപോർട്ടിൽ വന്ന് അവർ നമ്മളെ പിക്ക് ചെയ്യും, അതിനുശേഷം നമുക്ക് ഫുഡ് നൽകും, നമുക്ക് 1, 2, 3 മാസം അവരുടെ കൂടെ ഫ്രീ ആയിട്ട് താമസിക്കാം. ഇതിന് അവർക്കുള്ളൊരു ബെനിഫിറ്റ് എന്താന്ന് വെച്ചാൽ നമ്മൾ അവിടെ സ്റ്റേ ചെയ്യുന്ന സമയത്ത് അവിടുത്തെ ജോലികൾ നമ്മൾ ചെയ്യണം. അതായത് ഇതൊരു ഫാമിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ടായിരിക്കും നമുക്ക് നമ്മളവര് സ്റ്റേ ചെയ്യുക. അപ്പൊ ഈ സമയത്ത് അവിടെ ഫാമിലിയുടെ ജോലിയോ അല്ലാന്നുണ്ടെങ്കിൽ അവിടെ ഓഫീസിലെ വർക്കോ എന്ത് വർക്കായാലും അവര് പറയുന്ന വർക്ക് നമ്മൾ ചെയ്യണം. അത് 1, 2, 3 മണിക്കൂറേ ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ള സമയങ്ങളിൽ മുഴുവൻ നമുക്ക് വേണ്ടിയിട്ട് അവർ ഗൈഡായിട്ട് നമുക്ക് അവരുടെ ടൂറിസ്റ്റ് പ്ലേസ് ഒക്കെ അവർ നമുക്ക് കാണിച്ചെടുക്കും. അവരുടെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം എന്താന്ന് വെച്ചാൽ ക്യാഷ് ഉണ്ടാക്കുക എന്നുള്ളൊരു ഉദ്ദേശം അവർക്കില്ല, മെയിൻ ആയിട്ട് ട്രാവലറെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശം ഉള്ളത്. ഏകദേശം 180 കൺട്രികളിൽ ഇന്ന് ഇതുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് 180 കൺട്രികളിലെങ്കിലും നമുക്ക് ഇങ്ങനെ ഫ്രീ ആയിട്ട് നമുക്ക് പോകാൻ സാധിക്കും. അതായത് 1 രൂപ പോലും നമുക്ക് അതിൽ വേണ്ട. എയർപോർട്ടിൽ വന്നിട്ട് അവര് നമ്മളെ പിക്ക് ചെയ്യും, അതിനുശേഷം അവര് നമുക്ക് റൂം നൽകും, ഭക്ഷണം നൽകും, നമുക്കൊരു ഗൈഡായിട്ട് അവർ വർത്തിക്കും. അതുപോലെ തന്നെ നമുക്ക് എന്തെല്ലാം ഒരു ടൂറിസ്റ്റ് ആയിട്ട് നമുക്ക് വേണോ അതെല്ലാം അവർ നൽകും. അതിനുവേണ്ടി അതിന് പകരം നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത് വെറും 3-2 മണിക്കൂർ അവർക്ക് വേണ്ടി വർക്ക് ചെയ്യുക മാത്രമാണ്. അപ്പൊ നമുക്ക് ട്രാവലേഴ്സിന് ഒരുപാട് ഉപകാരപ്പെട്ട ഒരു ഇതാണ്. ഞാനിപ്പോ ഒരു കമ്പനി മാത്രമാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി, ഇനി അതല്ലാതെ വർക്ക് എവേ, ഹെൽപ്പെക്സ്, കൾച്ചറൽ ഗോഗോ തുടങ്ങി ഇനി 3 കമ്പനികൾ കൂടി ഉണ്ട്. അപ്പൊ ഇതിന്റെ ഒക്കെ ഞാൻ വെബ്സൈറ്റിന്റെ ലിങ്ക് നമ്മുടെ കമന്റ് ബോക്സിൽ ഫസ്റ്റ് കമന്റ് ആയിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇതിൽ കൾച്ചറൽ ഗോഗോ എന്ന ഒരു കമ്പനി ഉണ്ട്, culturalgogo.com എന്നൊരു വെബ്സൈറ്റ് സന്ദർശിക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം. ഇതിന്റെ മെയിൻ പ്രത്യേകത എന്താ വെച്ചാൽ ഇത് സ്പെയിൻ ആസ്ഥാനമായിട്ടുള്ള ഒരു കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ സ്പെയിനിലാണ് നമുക്ക് കൂടുതലും അവരുടെ ജോബ് ഓപ്പർച്യൂണിറ്റി ഉള്ളത്, സ്പെയിനിലാണ്. നമുക്ക് ബാഴ്സലോണയാണ് അവരുടെ മെയിൻ ആയിട്ട്. അപ്പൊ നമുക്ക് എല്ലാവരുടെയും സ്വപ്നമായിരിക്കും ബാഴ്സലോണ ഒക്കെ ഫ്രീ ആയിട്ട് കാണാം. ബാഴ്സലോണ പിന്നെ മാഡ്രിഡ്, റയൽ മാഡ്രിഡിന്റെ സ്ഥലമായ മാഡ്രിഡ് ഫ്രീ ആയിട്ട് പോയി കാണുക എന്നുള്ളതൊക്കെ നമ്മളൊക്കെ എല്ലാവരുടെയും സ്വപ്നമാണ്. നമ്മൾ ടിക്കറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ടിക്കറ്റിന്റെ ക്യാഷ് മാത്രം നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ബാഴ്സലോണയിലോ മാഡ്രിഡിലോ ഒക്കെ ഫ്രീ ആയിട്ട് പോവാം. കാരണം അവിടെ 100% ജോബ് ഉറപ്പാണ്. കാരണം കൾച്ചറൽ ഗോഗോ എന്ന വെബ്സൈറ്റിന്റെ ആസ്ഥാനം തന്നെ അവിടെയാണ്. അപ്പൊ അതുകൊണ്ട് അതും 150 കൺട്രികളോടും വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. പക്ഷെ അതിന്റെ ആസ്ഥാനത്ത് എന്തായാലും നമുക്ക് ജോബ് കിട്ടാതിരിക്കില്ല. അപ്പോ ഇത് ഒന്നാമത്തെ മെത്തേഡ്. ഇനി രണ്ടാമത്തെ മെത്തേഡ് എന്താ നോക്കാം. രണ്ടാമത്തെ മെത്തേഡാണ് കൗച്ച് സർഫിംഗ്. എന്താണ് കൗച്ച് സർഫിംഗ്? ഇവിടെ നമ്മൾ വീട് ഷെയർ ചെയ്യുന്നതിനാണ് കൗച്ച് സർഫിംഗ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ couchsurfing.com എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നതോടുകൂടി നമ്മുടെ വീടിന്റെ ഡീറ്റെയിൽസ് അവർ ചോദിക്കും.
അപ്പൊ നമ്മൾ ഈ ഡീറ്റെയിൽസ് നമ്മൾ അടിച്ചു കൊടുക്കും. ഇതോടുകൂടി നമ്മളുടെ നാട്ടിലേക്ക് ഏതെങ്കിലും ഒരു ട്രാവലർ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ഒരാഴ്ച നിൽക്കാനേ നമ്മൾ സമ്മതം കൊടുക്കണം. അതുപോലെ തന്നെ അവർക്ക് വേണ്ടിയുള്ള ഫുഡ്, അവരെ ഒരു ആഴ്ച ഗൈഡ് ചെയ്യേണ്ട ഉത്തരവാദിത്തം ഒക്കെ നമുക്ക് ഉണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പോ വേറെ ഏത് രാജ്യത്തേക്ക്, അല്ലെങ്കിൽ നമ്മളിപ്പോ മണാലി പോവാണേ, അപ്പൊ ഈ കൗച്ച് സർഫിംഗ് ഡോട്ട് കോമില് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളുകൾ മണാലിയിലുണ്ടാവും. അപ്പൊ അവരുടെ വീട്ടിൽ നമുക്ക് ഫ്രീ ആയിട്ട് താമസിക്കാം, ഒരു 7 ദിവസം വരെ താമസിക്കാം എന്നാണ് അവരുടെ റൂള്. 7 ദിവസം താമസിക്കാം, അതുപോലെ തന്നെ ഫ്രീ ആയിട്ട് ഫുഡ് കിട്ടും എല്ലാം നമുക്ക്. അതുപോലെ തന്നെ നമ്മളെ ഗൈഡ് ആയിട്ട് അവരുണ്ടാവും. അപ്പൊ ഇതിനെയാണ് കൗച്ച് സർഫിംഗ് എന്ന് പറയുന്നത്. ഇതിന് മെയിൻ ആയിട്ടുള്ള ഒരു പ്രോബ്ലം എന്താന്ന് പറഞ്ഞാൽ, നമ്മുടെ നാട്ടിലേക്ക് ആള് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളും അവരെ ഇതുപോലെ സൽക്കരിക്കേണ്ടി വരും. ഒരു ട്രാവലറെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരിക്കലും ഒരു പ്രോബ്ലം ആവാൻ സാധ്യതയില്ല. ഇനി മൂന്നാമത്തെ മെത്തേഡാണ് വൂഫിംഗ്. വൂഫിംഗ് എന്ന വേർഡ് നിങ്ങൾ എവിടെയും കേട്ടിട്ടുണ്ടോ? ഇത് മെയിൻ ആയിട്ട് നമ്മളെ ആദ്യം പറഞ്ഞല്ലോ വർക്കിംഗ് ട്രാവലർ, വർക്കിംഗ് ട്രാവലറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വേർഡ് തന്നെയാണ് വൂഫിംഗ്. ഇവിടെ നമ്മൾ ഒരു വളണ്ടിയർ ആണ് ആവുന്നത്. വർക്കിംഗ് ട്രാവലർ നമ്മൾ വർക്ക് ചെയ്യാണ്, ഇവിടെ നമ്മളൊരു വളണ്ടിയർ ആണ്. ഈ വൂഫിംഗിന് മെയിൻ ആയിട്ട് ഓർഗാനിക് ഫാമിംഗ് ഒക്കെ ഉണ്ടല്ലോ, ഔട്ട്ഡോർ ആയിട്ടുള്ള ജോബ് ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. ഓർഗാനിക് ഫാമിംഗുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരിക്കും മെയിൻ നമുക്ക് ജോബ് ഉണ്ടാവുക. ഇവിടെയും നമുക്ക് നമ്മുടെ ഒരു സ്ഥലത്തേക്ക് പോവാണെങ്കിൽ നമുക്ക് ജോബ് പ്രൊവൈഡ് ചെയ്യാണ്. ആ ജോബ് പ്രൊവൈഡ് ചെയ്യുന്നതോടുകൂടി കുറച്ച് സമയത്ത് ജോബ് ഉണ്ടാവുള്ളൂ, നമുക്ക് ഫുഡ് നൽകും, വീട് നൽകും. അതായത് നമ്മൾ ട്രാവലർ ആണെന്നുണ്ടെങ്കിൽ, സാധാരണയായിട്ട് ഇപ്പൊ നമ്മളൊരു കൺട്രിയിലേക്ക് പോയി, നമ്മളിപ്പോ അമേരിക്കയിൽ പോയാൽ നമുക്കൊരു ജോലി നൽകാൻ ശരിക്കും നിയമപ്രകാരം പറ്റത്തില്ല. നിയമപ്രകാരം നമുക്ക് എവിടെയും ജോലി ചെയ്യാൻ പറ്റില്ല. എന്നാൽ ഇതുപോലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിലൊന്നും നമുക്ക് ജോലി ചെയ്യുന്നതിൽ തെറ്റില്ല. കാരണം ഇത് നിയമപ്രകാരം നമുക്ക് അവിടെ ജോലി ചെയ്യുന്നതിൽ ഒരു പ്രശ്നവുമില്ല, ഒന്നോ രണ്ടോ മണിക്കൂറോ ജോബ് ഉണ്ടാവുള്ളൂ. വൂഫിംഗ് വർക്കിംഗ് ട്രാവലിൽ നിന്നും വ്യത്യസ്തമാണ്. കാരണം എന്താന്ന് വെച്ചാൽ, വർക്കിംഗ് ട്രാവലറിൽ അവർ നമ്മള് എയർപോർട്ടിൽ എത്തുന്നത് മുതലേ നമ്മളെ പിക്ക് ചെയ്യും, എന്നിട്ട് നമ്മളെ ഹോം സ്റ്റേ നമുക്ക് നൽകും, നമുക്ക് വീട് നൽകും, നമുക്ക് ഫുഡ് നൽകും, എല്ലാം നമുക്ക് നൽകും. എന്നാൽ വൂഫിംഗിൽ അത്രയും ഒരു സർവീസ് നൽകുന്നില്ല. നമ്മളൊരു പുതിയ കൺട്രിയിൽ എത്തിയാൽ നമ്മൾ അവിടെ പോയിട്ട് നമ്മൾ അന്വേഷിക്കണം ഇവിടെ വൂഫിംഗിന്റെ ഓഫീസ് ഏതാണ് എന്ന് നമ്മൾ കണ്ടെത്തിയിട്ട് നമ്മൾ തന്നെ ജോബ് സെർച്ച് ചെയ്യണം. നമ്മൾ ജോബ് സെർച്ച് ചെയ്യണം പറഞ്ഞാൽ ഓഫീസിൽ എത്തിയാൽ അവർ നമുക്ക് ജോബ് സെറ്റാക്കി തരും. എന്നാൽ അവരുടെ ഓഫീസ് കണ്ടതിന്റെ ഉത്തരവാദിത്തം നമുക്കാണ്, അല്ലാതെ നമ്മളെ എയർപോർട്ടിൽ വന്ന് പിക്ക് ചെയ്യുന്ന അതുപോലുള്ള കാര്യങ്ങളൊന്നും അവർ ചെയ്തില്ല. അതുപോലെ തന്നെ ഗൈഡ് ആയിട്ട് വർത്തി നമുക്ക് നിൽക്കാൻ പറ്റില്ല. അവർ ചെയ്തതരം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് വീട്, അതായത് ഒരു ഹോം സ്റ്റേ അവർ ചെയ്തരും, അതുപോലെ തന്നെ നമുക്ക് ഫുഡിനുള്ളത്, പിന്നെ ചെറിയ ചില പോക്കറ്റ് മണികളും അവർ നൽകും. ഇത്രയാണ് മെയിൻ ആയിട്ട് വൂഫിംഗിൽ കിട്ടുക. ഇവിടെ മെയിൻ ആയിട്ടുള്ള ജോലി മുഴുവൻ ഔട്ട്ഡോറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ജോബുകളായിരിക്കും. അതായത് ഓർഗാനിക് ഫാമിംഗിലൊക്കെ നമുക്ക് ഫാമിലിയൊക്കെ സഹായിക്കാനും വളണ്ടിയറായിട്ട് നിൽക്കാനുള്ള ജോബുകളായിരിക്കും മെയിൻ ആയിട്ട് ഇതിൽ വരിക. നാലാമത്തെ മെത്തേഡ് പറയുന്നതിന് മുമ്പായിട്ട് ഞാൻ ഒരു കാര്യം ആദ്യമേ പറയട്ടെ. നമ്മൾ ആദ്യത്തെ 5 മെത്തേഡ് നമ്മൾ മെയിൻ ആയിട്ട് നമ്മൾ പറയാൻ പോകുന്നത് നമുക്ക് ഫ്രീ ആയിട്ട് ഫുഡ്, അതുപോലെ തന്നെ ഫ്രീ ആയിട്ട് ഹോം സ്റ്റേ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ബാക്കിയുള്ള മെത്തേഡുകളിലാണ് നമുക്ക് എങ്ങനെ ഫ്രീ ആയിട്ട് ട്രാവൽ ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയാൻ പോകുന്നത്. ആദ്യത്തെ മെത്തേഡിലൊക്കെ നമുക്ക് എങ്ങനെ ഫ്രീ ആയിട്ട് ഫുഡ് കിട്ടാം, ഫ്രീ ആയിട്ട് നമുക്ക് എങ്ങനെ ഹൗസ് കിട്ടും എന്നുള്ള കാര്യങ്ങളാണ്. അപ്പൊ നാലാമത്തെ മെത്തേഡിലേക്ക് പോകാം. നാലാമത്തെ മെത്തേഡാണ് ഹൗസ് സിറ്റിംഗ്. എന്താണ് ഹൗസ് സിറ്റിംഗ്? നിങ്ങൾ ഈ വേർഡ് കേട്ടിട്ടുണ്ടോ? ഈ യൂറോപ്യൻ രാജ്യങ്ങളിൽ, അതില്ലെങ്കിൽ അമേരിക്ക പോലുള്ള രാജ്യങ്ങളിലൊക്കെ പെറ്റ്സിനെ യൂസ് ചെയ്യുന്ന, അതായത് അവർ കൂടുതലായിട്ടും പെറ്റ്സിനെ യൂസ് ചെയ്യും. കാറ്റ് അതുപോലെ തന്നെ ഡോഗ് പോലുള്ള പെറ്റ്സ് ഒക്കെ അവരുണ്ടാവും. അപ്പൊ അവർ പുറത്തു പോകണമെന്നുണ്ടെങ്കിൽ ഈ പെറ്റ്സിനൊക്കെ നോക്കുന്നതിന് വേണ്ടി ഒരാൾ അവർക്ക് ആവശ്യമുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് അവർ രജിസ്റ്റർ ചെയ്യുന്ന ഒരു വെബ്സൈറ്റിന്റെ പേരാണ് ഹൗസ് സിറ്റിംഗ് ഡോട്ട് കോം എന്നുള്ളൊരു വെബ്സൈറ്റ്. ഈ വെബ്സൈറ്റിൽ അവർ രജിസ്റ്റർ ചെയ്യുന്നതോടുകൂടി അവർ ഈ ഒരു തീയതിക്ക് അവർ പുറത്തു പോകുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടായിരിക്കും അവർ രജിസ്റ്റർ ചെയ്യുക. അപ്പൊ അവർക്ക് അവരുടെ വീട് നോക്കുന്നതിന് വേണ്ടി ഒരാൾ ആവശ്യമുണ്ട്. ഉദാഹരണമായിട്ട് നമ്മളിപ്പോ ജർമ്മനി പോയി, നമ്മൾ ജർമ്മനി പോകുമ്പോൾ നമ്മൾ അവിടെ വീട് അന്വേഷിക്കണം, നമുക്ക് കിട്ടുന്നില്ല. അപ്പൊ നമ്മൾ ഹൗസ് സിറ്റിംഗ് ഡോട്ട് കോം പറഞ്ഞ ഈ വെബ്സൈറ്റിൽ, അവരുടെ വെബ്സൈറ്റ് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ ഒരുപാട് വീടുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതായത് വീടുകളിൽ ആളില്ലാത്ത ആളുകളൊക്കെ ഇപ്പൊ അവരുടെ പെറ്റിനെ നോക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും കിട്ടും എന്നുള്ള രൂപത്തിലാണ് ഈ ഹൗസ് സിറ്റിംഗ് ഡോട്ട് കോമില് രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ അവരുടെ വീട് യൂസ് ചെയ്യാം. എന്നാൽ നമുക്ക് ആകെ അവർ ചെയ്യേണ്ട, നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ അവരുടെ പെറ്റ്സിനെ നമ്മൾ നോക്കണം. അതായത് അത് പട്ടിയാണെങ്കിൽ പട്ടിനെ നമ്മൾ നോക്കണം, പൂച്ചയാണെങ്കിൽ പൂച്ചനെ നമ്മൾ നോക്കണം, ചിലപ്പോൾ അക്വേറിയം നോക്കാനായിരിക്കും. ഈ ഒരു കാര്യങ്ങളൊക്കെ ആയിരിക്കും. നമുക്ക് പട്ടി പേടിയുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാൻ കഴിയില്ല. അപ്പൊ ഇങ്ങനെ നമുക്ക് ഫ്രീ ആയിട്ട് അവരുടെ വീടും അവരുടെ കിച്ചണൊക്കെ നമുക്ക് ആക്സസ് ചെയ്യാൻ കഴിയുകയാണ്. അപ്പൊ ഇത് വളരെ ഉപകാരമുള്ള കാര്യമാണ്. നമ്മളിത് സിമ്പിളായിട്ട് ചിന്തിക്കണോണ്ടാ, നമ്മളിപ്പോ ഒരു ഉദാഹരണമായിട്ട് നമ്മൾ UKയിലൊക്കെ പോവാണെന്നുണ്ടെങ്കിൽ ഒരു 3 മാസം അവിടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ റൂം റെന്റ് മാത്രമായിട്ട് ഒരു 5 ലക്ഷം വരും. അതായത് ഞാൻ സാധാരണയായിട്ട് അവിടെ താമസിക്കുന്ന ആളുകളല്ല പറഞ്ഞത്, ടൂറിസ്റ്റ് ആയിട്ട് നമ്മളൊരു ടൂറിസ്റ്റ് ഹോമൊക്കെ നമ്മൾ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു 3 മാസം നിൽക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു 4-5 ലക്ഷം രൂപ നമുക്ക് ചിലവ് വരും. അപ്പൊ നമുക്കിത് ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടുകയാണ്. നമുക്ക് അവരുടെ പെറ്റ്സിനെ നമ്മൾ നോക്കിയാൽ മാത്രം മതി. അപ്പൊ ഇത് നമുക്കൊരു മറ്റൊരു മെത്തേഡാണ്. 5-ാമത്തെ മെത്തേഡാണ് ഹൗസ് വാപ്പ്. എന്താണ് ഹൗസ് വാപ്പ്? നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള ഒരു വേർഡ് തന്നെയായിരിക്കും ഹൗസ് വാപ്പ്. അതായത് ഹൗസ് എക്സ്ചേഞ്ച് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. എക്സ്ചേഞ്ച് ചെയ്യുകയാണ് ഇവിടെ.
അതായത് നമ്മൾ ഇപ്പോൾ ഇന്ത്യയിലുള്ള ആളാണ്, നമ്മൾ ഇവിടെ ഇന്ത്യയിലുള്ള ആളാണ്, ഇവിടെ അമേരിക്കയിലുള്ള ഒരാളാണ്, നമുക്ക് അമേരിക്ക പോകണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്, ഇയാൾക്ക് ഇന്ത്യ പോകണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് രണ്ടുപേർക്കും ഹൗസ് എക്സ്ചേഞ്ച് ചെയ്യാം. പ്രത്യേകിച്ച് നമ്മളൊരു ബാച്ചിലർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ മറ്റാരും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വീട് എക്സ്ചേഞ്ച് ചെയ്യുന്നതിന് ഒരു ബുദ്ധിമുട്ടില്ല. ഈ ഹൗസ് എക്സ്ചേഞ്ചിന്റെ വെബ്സൈറ്റ് ഉണ്ട്. ഈ വെബ്സൈറ്റിൽ ഈ വെബ്സൈറ്റിന്റെ എല്ലാ ഡീറ്റെയിൽസ് ഞാൻ കമന്റിലായിട്ട് കൊടുത്തിട്ടുള്ളത്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അപ്പൊ നമ്മൾ ഈ ഹൗസ് എക്സ്ചേഞ്ചിന്റെ വെബ്സൈറ്റിൽ കയറിയാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യണേ. നമുക്ക് അമേരിക്കയിൽ പോകേണ്ട ആവശ്യമുണ്ട്, നമ്മുടെ വീട് ഇപ്പൊ കേരളത്തിലുണ്ട് എന്നുള്ള രൂപത്തിലുള്ള അതിൽ ഡീറ്റെയിൽസ് മുഴുവൻ കൊടുക്കാനുള്ള ഒരു ഏരിയ ഉണ്ട്. അവിടെ നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി അമേരിക്കയിൽ നിന്ന് ആർക്കെങ്കിലും ഇങ്ങോട്ട് ഇപ്പൊ കേരളത്തിൽ വിസിറ്റ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അമേരിക്കയിലും പോയിട്ട് നിൽക്കാം, അവർക്ക് നമ്മുടെ വീടും പോയി നിൽക്കാം. അപ്പൊ ഇവിടെ വീട് എക്സ്ചേഞ്ച് ചെയ്യാണ്. അപ്പൊ ഇത് ഒരുപാട് നമുക്ക് ഫ്രീ ആയിട്ട് വീട് ഇവിടെയും നമുക്ക് ആക്സസ് ചെയ്യാൻ കഴിയും. അവരുടെ ഫ്രീ വീട് നമ്മുടെ ഇതിലൊക്കെ വെബ്സൈറ്റിലൊക്കെ നമ്മൾ കയറി നോക്കണം. അവരുടെ വീടൊക്കെ പൊളി പൊളി വീടുകളാണ്, നമ്മുടെ വീടിന്റെ അതേപോലെ തന്നെയല്ല. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കിയാൽ ഈ വെബ്സൈറ്റിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് അഞ്ചാമത്തെ മെത്തേഡാണ്. ഇനിയുള്ള ബാക്കിയുള്ള 6 മുതൽ 13 വരെയുള്ള മെത്തേഡുകൾ ഇതുപോലെ വീടുകളുമായിട്ട് മാത്രം ബന്ധപ്പെട്ടുള്ള മെത്തേഡുകളല്ല, മൊത്തത്തിൽ ട്രാവലുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് ആണ്. അപ്പൊ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കരുതുന്നു, നമ്മളെ ട്രാവല് ചെയ്യാൻ ആഗ്രഹമുള്ള ഒരുപാട് ആൾക്കാർ പണമില്ലാത്തുണ്ട്, അവർക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യാം. അപ്പൊ നമുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.